ഹലോ, ഹായ്, നമസ്തേ, നമസ്കാരം. മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തോരനാണ് ക്യാബേജ് തോരൻ, അല്ലെങ്കിൽ നമ്മുടെ മുട്ടക്കൂസ് തോരൻ. കേരള സദ്യയിലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണിത്. എന്നാൽ വളരെ സ്വാദിഷ്ടമായി തന്നെ അമ്മ ഈ തോരൻ തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു മടങ്ങിയെത്താം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കരുത്, ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും നമുക്കൊരു ലൈക്കും കമൻറ്റും ഷെയറും കൂടി തരിക. ഓക്കെ, അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ, സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ. നമ്മുടെ ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/2 കിലോ ക്യാബേജ് എടുത്തിട്ടുണ്ട്. അത് വളരെ നൈസായിട്ട് തന്നെ കൊത്തി എറിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നീളത്തിൽ എറിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത്. ഇതിപ്പം വളരെ ക്രിസ്പി ആയിട്ടൊരു തോരനാണ് കേട്ടോ. എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു തോരന് വേണ്ടിയിട്ട് നിങ്ങൾ ക്യാബേജ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്യാബേജ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. നല്ല കട്ടിയുള്ള ആ ഒരു ലീഫുള്ളതുണ്ട്, കൂടാതെ വളരെ ടെൻഡറായിട്ടുള്ള തിന്നായിട്ടുള്ള ഇലയുള്ളതും ഉണ്ട്. അപ്പോൾ കട്ടിയുള്ള ആ ഒരു ഇലയുള്ള ക്യാബേജ് വേണം ഈ ഒരു തോരൻ തയ്യാറാക്കാനായിട്ട് നിങ്ങൾ എടുക്കാൻ. നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തു നിന്ന് പെട്ടെന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് ക്യാബേജ് തോരൻ നല്ല കുഴഞ്ഞു പോകും അല്ലേ. അപ്പം ഇതിപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമുറ ക്യാബേജ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ അതുപോലെയുള്ള ക്യാബേജ് തന്നെ നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റേ ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഊറി വന്നിട്ട് നമ്മുടെ തോരനങ്ങ് വല്ലാണ്ട് കുഴഞ്ഞു പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഡ്രൈ ആയിട്ടും അങ്ങനെ ക്രിസ്പി ആയിട്ടും വന്ന തോരന് റെഡി ആയിട്ട് കിട്ടത്തുമില്ല. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്ന ആ ക്യാബേജിൻ്റെ ആ കുത്തല മണമൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടാൻ നല്ലതാണ്. 1/4 ടീസ്പൂണിൻ്റെ പകുതി മതിയാകും മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി, ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട്. ഉപ്പ് ആവശ്യത്തിന് വേണം. 1/2 കപ്പ് തേങ്ങാ ചിരകിയത്. 6 ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ആദ്യം യോജിപ്പിച്ചെടുക്കാം. വെറുതെ 1 സ്പൂൺ കൊണ്ടൊന്നും അങ്ങ് മിക്സാക്കി എടുത്താൽ മതിയാകും. കൂടുതൽ കൈ കൊണ്ടൊന്നും മിക്സാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വീണ്ടും വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. വെറുതെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നാലേ 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നുപരിപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത് കേട്ടോ. ഉഴുന്നൊന്ന് മൂത്ത് നല്ല ഒരു മണം വന്നു കഴിഞ്ഞാൽ അതിലോട്ട് 2 വറ്റൽമുളക് കൂടി ചേർക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. അതിലോട്ട് ആ ക്യാബേജിൻ്റെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. 4-5 മിനിറ്റ് മതിയാകും. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. കൂടുതലിട്ട് വേവിക്കുകയും വേണ്ട. അങ്ങനെ ആകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് തോരൻ കൊഴിഞ്ഞു പോകും, ടേസ്റ്റും നഷ്ടപ്പെടും. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനകത്തിപ്പം ജീരകമോ വെളുത്തുള്ളി ഒന്നും ചേർക്കണ്ട കേട്ടോ. അതൊക്കെ ചേർക്കാതെ തന്നെ ചെയ്യുമ്പോഴാണ് ആ ക്യാബേജിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് ആവിയൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്, ക്യാബേജ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇത്രയും മതിയാകും. 3-4 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കണം, അത്രയും മതിയാകും. ഇതിപ്പോൾ ഒട്ടും വെള്ളം ഒന്നും ഇറങ്ങി വന്നിട്ടില്ല കണ്ടോ. ഇപ്പം നമ്മുടെ ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി നമുക്ക് വിളമ്പിയെടുക്കാം. ഇപ്പം ക്യാബേജ് തോരൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഉണ്ടാക്കാൻ. അപ്പം ഈ ഒരു രീതിയിൽ ഈ ക്യാബേജ് തോരൻ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ഈ വരുന്ന ഓണത്തിന്. ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളെ അറിയിക്കുകയും വേണം.
എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറിവ് തമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.